മരിയപുരം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രിയദർശിനി മേട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള പ്രദേശത്ത് ഇനിയും വേണ്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇടുക്കി അണക്കെട്ടിനോട് ചേർന്ന് കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതകൾ തുറന്നിടുന്ന പ്രദേശമാണ് മരിയപുരം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രിയദർശിനി മേട്. 50 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ കുടിയേറിപ്പാർത്ത പ്രിയദർശിനി മേട്ടിലേക്ക് ഇടുക്കി ടൌണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ കിലോമീറ്ററുകൾ ചുറ്റി നാരകക്കാനം വഴിയിലൂടെയേ ഇവിടെ എത്തിച്ചേരാൻ കഴിയൂ. എന്നാൽ ഈ റോഡും യാത്രായോഗ്യമല്ല. കാലാകാലങ്ങളായി ഭരിക്കുന്ന ഭരണകക്ഷികൾ ഒന്നും തന്നെ ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വഴിയും വെള്ളം തരാന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് വോട്ട് പിടിച്ചോണ്ട് പോകും. ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ ജയിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഭാഗത്തോട് പോലെ എത്തി നോക്കാൻ ആർക്കും താല്പര്യമില്ല. പിന്നെ പാർട്ടിക്കാർ തമ്മിലുള്ള കടുപിടി കൊണ്ട് ഞങ്ങൾക്ക് 1, 2, 3 വഴി കൊണ്ട് ഈ 3 വഴി നടക്കാൻ ഗതാഗത യോഗ്യമല്ല. ഞങ്ങൾക്ക് നടന്നു പോലും ഇറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത്. വെള്ളം പിന്നെ ഞങ്ങൾ വഴിയുണ്ട്, ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിച്ചോളാം. ഇപ്പം ഞങ്ങൾ തന്നെ സ്വയം കാശ് കൊടുത്ത് മേടിച്ച ഒരു കിണറ്റിൽ നിന്നാണ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. അത് ഞങ്ങളിവിടെ 22 വീട്ടുകാരുണ്ട്. അത് ഒരാളെ വെച്ചേക്കും. ആ ആൾക്ക് ഞങ്ങളൊരു മാസം വെള്ളം എടുക്കുന്നതിന് 250 രൂപ വെച്ചുള്ള പൈസ കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം ഞങ്ങൾക്കിവിടെ വഴിയാണ്. ദേവി ഏത് ഞങ്ങളുടെ ഈ വഴി ഒന്ന് തുറന്നു തരാൻ ഏതെങ്കിലും പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തോ ആരെങ്കിലും മുഖേന ഞങ്ങളുടെ ഈ വഴി ഒന്ന് തുറന്നു തരാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. റോഡിനു പുറമേ കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഇവിടം. പഞ്ചായത്ത് തലങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രിയദർശിനി മേടിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനോ പ്രദേശവാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനോ സർക്കാർ തയ്യാറാവാത്തത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ഇടുക്കി.